കഴിഞ്ഞ രണ്ടു ദിവസമായി മലയാളത്തിലെ ഒരു സിനിമ എന്നാ പോയി കേസുകൂട് എന്ന സിനിമയെ ബന്ധപ്പെട്ട് CPM കുതിരേറാൻ വലിയ ശ്രമം നടക്കുന്നത്. ഈ സിനിമ എങ്ങാണ്ട് CPM ബഹിഷ്കരിക്കാൻ അപമാനം ചെയ്തു എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വഴിയിൽ കുഴിയുണ്ടെന്നുള്ളതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ നല്ലൊരു പബ്ലിക് റിലേഷൻ PR വർക്കിന്റെ ഭാഗമാണെന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അത് CPM തലയിൽ വെച്ച് അവരെ ലാഭം പോയാണ് നീക്കമാണ് തന്നുള്ളത്. ഇന്നലെ അതിന്റെ സംവിധായകൻ പറഞ്ഞു അങ്ങനെ പറയുന്ന ഒരു സിനിമ കാണാൻ വരണ്ടെന്ന്. കാരണം ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത് ഈ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിലും അടുത്ത 3 ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് പോലും ഇല്ലെന്നാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം വിജയിച്ചു. ആ കെണി ഇവർ വെച്ച കെണിയിൽ CPM വീണു. CPM സൈബർ കെട്ടികള് ഒരു നേതാവ് പറഞ്ഞു നേതാവല്ലോ ഇപ്പൊ സൈബർ കാര്യം 2 ദിവസമായിട്ട് ഈ സൈബർ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് CPM പിന്താങ്ങുന്ന സൈബർ വിഭാഗം എന്ന് പറയാമല്ലോ. അവരാണ് ഇത് ഏറ്റെടുത്ത്. ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, പോസ്റ്ററായിട്ട് കണ്ടാ മതി, സിനിമ വേറെ പിന്നെ ഭരണം വേറെ. അത് അദ്ദേഹം പറഞ്ഞു. അല്ല, എന്തായാലും ഈ സിനിമയുടെ PR വർക്ക് ചെയ്ത ആൾ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാര്യം നമ്മുടെ നൂതന സംവിധാനമാണ്. കാരണം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ദേവദൂതർ പാടി എന്നുള്ള പാട്ട് ഭംഗിയായി സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു, പുതിയ രീതിയിൽ ഇറക്കി, കുഞ്ചകുമാരൻ ഡാൻസ് കൊടുത്തു, ആള് മനസ്സിലായി കൊള്ളാം. രണ്ടാം ഘട്ടമാണ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി കോഴി അടക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി കൂടെ ചെയ്തു. അതെ, ഇത് പ്രേക്ഷകരെ ചീറ്റി ചെയ്യുന്ന ഒരു സംഭവം. പ്രൊമോഷണൽ പരിപാടിയാണ്. ഇതിനെതിരെ കേസ് എടുക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ്. ഇതിനെതിരെ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഭവങ്ങള്, കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഗവൺമെന്റിന്റെ പുറത്ത് ആവുന്നത്ര ചെടി അങ്ങ് വാരി എറിയുക. ഇപ്പൊ എല്ലാരും വിശ്വസിക്കും കുഴിയടയിൽ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലായിടത്തും കുഴിയാണ്. ആ സിനിമ നടൻ പറഞ്ഞ ധിക്കാരമായ ഒരു മറുപടി ഉണ്ട്. കേരളത്തിലെ കുഴിയല്ല, തമിഴ്നാട്ടിലെ കുഴിയാണ് മാത്രമല്ല. അടുത്ത സംവിധായകൻ അല്ല, ഇത് ഒരു തരം എന്ത് പറയാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അത് ഇത്തിരി കൂടി പറയുന്നില്ല. കേരളത്തിലെ കുഴിയല്ല, തമിഴ്നാട്ടിലെ എന്ന് പറഞ്ഞാൽ പിണറായിയുടെ കുഴിയല്ല, ചാലിന്റെ കുഴിയാണ്. ഇത്തരം വിവരക്കേടുകള് എഴുന്നള്ളിക്കാൻ കുറെ സിനിമാ നടന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സൈബർ മിടുക്കന്മാരും അതിന്മേൽ യുദ്ധം നടത്തില്ല. മലയാള സിനിമയിലെ ലാബ് വർക്കുകൾ ഇപ്പോഴും കേരളത്തിലാണ് നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലായിരുന്നു ചെന്നൈയിലോട്ട്. അതെ, ഇതിന്റെ ആളിലൊക്കെ. അല്ല, ഇപ്പൊ എന്തായാലും ഇതിപ്പോ തമിഴ്നാട് അറിയാതിരിക്കില്ലല്ലോ. അതെ, ഞങ്ങള് ആക്ഷേപിച്ചിരിക്കുന്നത് തമിഴ്നാടിനെയാണ്. അവരുടെ കുഴി അവന്റെ കുഴിയും കൂടെ അവരെ അടിച്ചോളൂ. തമിഴൻ അങ്ങനെ ഗുണമുണ്ട്. അവനെ തൊട്ടാൻ വിടില്ല. അവരവരുടെ കുഴി മാത്രമല്ല, ഇവന്റെ കുഴിയും അങ്ങോട്ട് ചെന്നാല് അടച്ചു വിട്ടുകൊടുക്കും. അതുകൊണ്ട് ആ കളി തീക്കളിയാണ് പോരെ. ഇവിടെ നിങ്ങൾക്കാവാം, പിന്നെ ഇവിടെ ചിലപ്പോ ഇത് വളരെ കേരളത്തില് ചരിത്രത്തില് ഒരു സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമലിൽ ചവിട്ടി അവരെ പറ്റിച്ചിട്ട് ഞങ്ങൾ പടം വിജയിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, ഇത് ആസൂത്രണം ചെയ്ത PR ഏജൻസിക്കാരന്റെ ബുദ്ധിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ആർക്കും കണ്ടവര് പറയുന്നത് ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ഭൂതര സിനിമ എന്നാണ് പറഞ്ഞത്. അതിന് ഇവരിങ്ങനെ ഈ പബ്ലിസിറ്റി കൊടുത്ത് ഈ സിനിമയ്ക്കകത്ത് ഒന്നുമില്ല, വെറും ചീറ്റ്. വെറും സിനിമ കണ്ടിറങ്ങിയപ്പോ എന്താണ് അതിന്റെ പ്രമേയം എന്ന് പറയുമ്പോൾ എന്താണ് സിനിമ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവർ വിജയിച്ചു. അവരുടെ അവർക്ക് കാശ് കിട്ടി. അവർ വളരെ തുച്ഛമായ നിലയിൽ എടുത്തൊരു സിനിമയായിരുന്നു. അവർക്ക് ഇപ്പോ അതെ പറഞ്ഞില്ല. ഇന്നിപ്പോ എന്നോട് ഒരാൾ പറഞ്ഞത് 3 ദിവസത്തേക്ക് ഒരു ടിക്കറ്റും അയാളുടെ ഫാമിലിക്ക് വേണ്ടി 3 ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിലും ഇല്ല. 3 ടിക്കറ്റ് അവസ്ഥയായിരിക്കും ഇപ്പൊ. പിന്നെ അങ്ങനെ ഇതെന്താണ് സാധനം എന്ന് അറിയാൻ വേണ്ടി ഇതാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിപ്പാണ്. ഇതിനെതിരെ സർക്കാർ നടപടി കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ഇതുപോലെ കുറേ എണ്ണം വരും കുഴിയും. അല്ലെ, ഈ വിപണന പരിപാടി സർക്കാരിന് ഒരിക്കലും അതിന്റെ സർക്കാരിനെ കളിയായിക്കൊണ്ട് വിപണനം നടത്തുന്നത് ശരിയായ രീതിയിൽ ജനാധിപത്യ സംവിധാനം ഇവിടെ ഉള്ളത്. അല്ല, ഇനിയിപ്പോ നമ്മളെ ദേശീയ നേതാക്കളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഈ VT ബലറാമൊക്കെ പ്രതികരിച്ചിരിക്കണം. എന്തെല്ലാം മോശമായ ഭാഷയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇവന്മാർക്ക് ഭ്രാന്താണോ? അങ്ങനെ എന്തൊക്കെ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്? സിനിമ അല്ല, ഈ എതിർക്കാൻ പോകുന്നവരെ കുറിച്ച് യഥാർത്ഥത്തെ എതിർക്കാൻ ഒരു CPM ഒരു ഘടകവും പറഞ്ഞിട്ടില്ല, ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആണ് എന്ന് വരുത്തേണ്ട ശ്രമമാണത്. അപ്പൊ ഇത് ഒരു മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, പിന്നെ ഈ കറുത്ത പൂച്ച ഇരുട്ട് മുറി തപ്പുന്നു പറഞ്ഞ പോലെ. അല്ല, കോൺഗ്രസ്സുകാരെ ആരെയാണ് തപ്പുന്നത്? ആരെയാണ് എയിം ചെയ്യുന്നത്?
അപ്പൊ ഇത് കാണ പറ്റുമോ എന്ന് കേട്ട ഉടൻ തന്നെ കയറടക്കുന്ന പരിപാടി ആ ഏർപ്പാടാണ്. കോൺഗ്രസ് അല്ല ആ കെടിയിൽ അതെ പിന്നെ ഗവൺമെന്റ് പിന്നെ ജനങ്ങൾ മണ്ടന്മാരുമായി ഇവര് വിജയിക്കുകയും ചെയ്തു. സിനിമാക്കാരത്ത് പറയണം നിങ്ങളെ പ്രവർത്തികളല്ല ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന് പറയേണ്ടി വരും. അല്ല അതുകൊണ്ട് തീരും അല്ലെ ഇതുവരെ ഈയാൻ പറ്റുകളല്ലേ ഈ പുതുമഴയത്ത് ഉണ്ടാകുന്ന ഈയാൻ പറ്റുകൾ അവന്റെ ആയുസ് എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്തരം സിനിമകളുടെ ആയുസും അത്രേ ഉള്ളൂ. മനുഷ്യനെ കബളിപ്പിച്ചൊന്നും ഒരു കാലത്തും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് നോക്കണ്ട.